ഞാൻ ഡോക്ടർ ജിജോ ജോസ്. ഞാൻ കിടങ്ങൂർ ലിറ്റിൽ വുഡ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്നത് കാൽമുട്ട് വേദനയെ പറ്റിയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക കാലത്ത് നമ്മുടെ ജീവിതശൈലിയിലൊക്കെ വന്നിരിക്കുന്ന വ്യത്യാസം കാരണം എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾ ഏത് പ്രായക്കാർക്കും ഈ കാൽമുട്ട് വേദന ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. അപ്പം ഓരോ ഏജ് ഓരോ പ്രായത്തിലും എന്താണ് കാൽമുട്ടിൻ്റെ വേദനയുടെ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സകൾ എന്ത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ലഘുവായി പ്രതിപാദിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ച് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ കാൽമുട്ടിൻ്റെ കാലിൻ്റെ അസ്ഥിയുടെ വളർച്ചയിൽ വരുന്ന വേദനകളാണ് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികൾക്ക് കാൽമുട്ടിൽ വേദന ഉണ്ടാക്കുന്നത്. പിന്നീട് വരാവുന്നത് അവർ കളിച്ച് വീഴുകയോ അല്ലെ സൈക്കിളിൽ നിന്ന് വീഴുകയോ ഒക്കെ വരുന്ന പരിക്കുകളാണ് പിന്നീട് വരുന്ന സംഭവം. രണ്ടാമത്തെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, അതായത് ആക്റ്റീവായിട്ടുള്ള ഒരു 20കളിലും 30കളിലുമുള്ള ചെറുപ്പക്കാരിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കാൽമുട്ടിൻ്റെ ലിഗമെൻറ്റുകൾക്ക് അല്ലെങ്കിലും മെനിസ്കസ് എന്ന് പറയുന്നതിൻ്റെ ഇതിനിടയിലുള്ള ബുഷിൽ വരുന്ന പരിക്കുകളാണ്. അപ്പം ഞാൻ ഇവിടെ ഇതിലൊരു മോഡലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് കാൽമുട്ടിനകത്ത് രണ്ട് ലിഗമെൻറ്റുകളുണ്ട്, അതായത് ACL എന്നും PCL എന്ന് പറഞ്ഞ് മുന്നിലും പുറകിലുമായിട്ട് രണ്ട് ലിഗമെൻറ്റുകളുണ്ട്. അതുപോലെ മുട്ടിൻ്റെ പുറത്തായിട്ട് MCL എന്നും LCL എന്ന് പറഞ്ഞ് രണ്ട് ലിഗമെൻറ്റുകളുണ്ട്. അതുകൂടാതെ ഈ രണ്ട് അസ്ഥി തമ്മിൽ ഉരയാതിരിക്കാനായിട്ട് ഇതിനിടയിൽ മെനിസ്കസ് എന്ന് പറയുന്ന ഒരു ബുഷുണ്ട്. അത് രണ്ട് സൈഡിലും ഓരോന്നുണ്ട്, ലാറ്ററൽ ആൻഡ് മീഡിയൽ മെനിസ്കസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സ്പോർട്സ് ഇഞ്ചുറിയിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മെനിസ്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ലിഗമെൻറ്റുകളുടെ പരിക്കുകളാണ്. ചെറിയ പരിക്കുകളൊക്കെ നമ്മൾക്ക് റെസ്റ്റ് കൊണ്ടും ഇത്തിരി മരുന്നുകൾ കൊണ്ടും ഒക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു കൂടുതലായിട്ടുള്ള പരിക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളതിനെ കണ്ടുപിടിക്കുന്ന ഒരു MRI സ്കാൻ വഴിയാണ്. ആ സ്കാനിൽ നമ്മൾ ലിഗമെൻറ്റിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ലിഗമെൻറ്റ് റപ്ചർ വന്നു കഴിഞ്ഞാൽ അതിനെ കീ ഹോൾ സർജറി അഥവാ ആർത്രോസ്കോപ്പി വഴി നമ്മളതിനെ കറക്റ്റ് ചെയ്യും. അതിനെ അത് കാൽമുട്ടിലാണ് ഈ ഓർത്തോപെഡിക് സർജറിയിലെ ഏറ്റവും കൂടുതൽ കീ ഹോൾ സർജറികൾ നടക്കുന്നത്. അത് മെയിൻലി ഈ ലിഗമെൻറ്റിൻ്റെയും മെനിസ്കസിൻ്റെയും പരിക്കുകളുടെ റിപ്പയറിന് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി പ്രായമാവുന്നവരിൽ ഇതിപ്പോൾ ഒരു 40കളിലാകുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടിന് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മുട്ടിൻ്റെ തേയ്മാനമാണ്. അത് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം. ഇതിനകത്ത് ഈ ഒരു ചുവന്ന പാടുകൾ കാണുന്നത് മുട്ടിൻ്റെ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥയിൽ വരുന്ന തേയ്മാനം പ്രോഗ്രസ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ എയർലി സ്റ്റേജ് ഈ തേയ്മാനത്തിൻ്റെ ഒരു തുടക്ക ഭാഗത്തൊക്കെ നമ്മൾ മരുന്നുകളും റെഗുലറായിട്ടുള്ള എക്സസൈസുകളും ഒക്കെയാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ. അതായത് ഒരുപാട് അമിത വണ്ണമുള്ളവരിൽ പെട്ടെന്ന് നമ്മുടെ മുട്ട് കൂടുതൽ വെയിറ്റ് താങ്ങുന്നതനുസരിച്ച് അമിത വണ്ണക്കാരിൽ പെട്ടെന്ന് മുട്ടിൽ തേയ്മാനം വരും. ഈ തേയ്മാനം നമ്മൾ എയർലി സ്റ്റേജിങ്ങിനെ ട്രീറ്റ് ചെയ്ത് പിന്നെ അവർക്ക് തീരെ നടക്കാൻ വയ്യാണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് റുട്ടീൻ ദിനചര്യകളൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയിൽ ചിന്തിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് മുട്ടിന് കാൽമുട്ട് മാറ്റിവെക്കുക എന്ന് പറയുന്നത്. അതായത് ഈ സന്ധികൾ മാറ്റിവെക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കോമണായി മാറ്റിവെക്കുന്ന കുഴയാണ് കാൽമുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. കാൽമുട്ട് മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ ഒരു ധാരണ മുട്ട് ചിരട്ട മാറ്റിവെക്കുന്നു എന്നാണ്. പക്ഷേ മുട്ട് ചിരട്ടയല്ല നമ്മൾ കോമൺലി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തുടയസ്ഥിയുടെ താഴെ ഭാഗത്ത് ഈ തേയ്മാനം വന്ന ഭാഗം മാറ്റി അതിന് പകരം മെറ്റലിൻ്റെ പാർട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൂന്ന് കമ്പണൻ്റാണുള്ളത്. ഒന്ന് തുടയസ്ഥിയുടെ താഴെ ഭാഗത്ത് വരും, ഒന്ന് കാലിൻ്റെ അസ്ഥിയുടെ മുകൾ ഭാഗത്ത് വരും, പിന്നെ ഇത് തമ്മിൽ ഒരയാതിരിക്കാനായിട്ട് പോളിയത്രീൻ ഇൻസേർട്ട് എന്ന് പറയും. അതാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ. അപ്പോൾ ഈ ഇതിലായിരിക്കും ജോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് നടക്കുക. അതായത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന കുഴയുടെ മൂവ്മെൻറ്റ് നടക്കുന്നത് ഈ ഇതായത് ഈ പ്ലാസ്റ്റിക് ഇതിൻ്റെ മുകളിലായിരിക്കും ഈ കുഴ മൂവ് ചെയ്യുക. സന്ധി മാറ്റിവെക്കുന്ന സർജറികൾ പണ്ട് കാലത്തൊക്കെ കുറേ സങ്കീർണമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം വളരെ ടെക്നോളജി പുരോഗമിച്ചതനുസരിച്ച് വളരെ സിമ്പിളായിട്ടുണ്ട്. യൂഷ്വലി ഒരു ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന ഒരു ഓപ്പറേഷനേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ കാല് മാത്രം മരവിപ്പിച്ചിട്ടാണ് ഈ ഓപ്പറേഷനുകൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ രോഗിയെ നടത്തി തുടങ്ങും. സാധാരണ ഇതിൽ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വരും. അപ്പോൾ അത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി എക്സസൈസുകളൊക്കെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്. അപ്പോൾ ലഘുവായിട്ട് പറഞ്ഞാൽ ഓരോ ഏജിലും വരുന്ന പ്രശ്നങ്ങളും അതിന് ഡിഫറൻ്റാണ് മുട്ടിൽ വരുന്നത്. അപ്പോൾ ഓരോ ഏജിലും വരുന്ന പ്രശ്നങ്ങളും അതിനകത്തുള്ള ചികിത്സകളുമാണ് ഞാൻ ഇതിലൂടെ ഒരു ലഘുവായിട്ട് പ്രതിപാദിച്ചത്.